സോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അപ്പോഴായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ അമൻ എന്ത് ചെയ്യുന്നു? അമൻ പ്രൊഫഷൻ, അമൻ സ്വീഡനിലാണോ വർക്ക് ചെയ്തത്? ചേട്ടനെ സ്വീഡനിലേക്ക് കൊണ്ടുപോയോ? അമൻ സ്വീഡൻ സെറ്റിൽഡ് ആണോ? ഡിഡ് യു ഡു രജിസ്റ്റർ മാരീസ് ടു ഗെറ്റ് ഡിപെൻഡന്റ് വിസ? ഞാൻ പോണത് ഭയങ്കര സ്നേഹമാണ്. അയ്യോടാ, മാരീജ് എന്നാണ് പറയൂ. ഇന്ന് എന്റെ കൂടെ കൊറേ പേരുടെ ക്വസ്റ്റ്യൻസ് മാനിച്ചോണ്ട് അമൻചേട്ടനുണ്ട്. അമൻചേട്ടൻ അമൻചേട്ടനെ കൂട്ടി ഒരു വീഡിയോ ചെയ്യോ, അമൻചേട്ടൻ കൂടെ ക്യു എൻ എ ചെയ്യോ എന്നൊക്കെ കൊറേ കമന്റ്സ് ഉണ്ടോ? അപ്പൊ ഞാൻ വിചാരിച്ചു അമൻചേട്ടനെ കൂട്ടാന്ന്. എന്താണ് അമൻചേട്ടന് പറയാനുള്ളത്? ഭയങ്കര വെയിലാണ്, കണ്ണ് കാണുന്നില്ല. ഭയങ്കര വെയിലത്താണ്ടോ ഞങ്ങൾ ഇരിക്കണത്? ഞങ്ങള് പുറത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. സോ ഞാൻ ഈ സൺഗ്ലാസ് വെച്ചിട്ടായിരിക്കും ഇനി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ പറയുന്നത്. ഓക്കേ, ഞാനാണ് വായിക്കുന്നത്. നല്ലോണം വെയിലടിക്കുന്നുണ്ട്. വെൽക്കം ടു മൈ ചാനൽ. താങ്ക്യൂ. സോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ട് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് അങ്ങനെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരെണ്ണം, എന്നാ സ്വീഡനിലേക്ക് തിരിച്ചു പോകുന്നതാണ്? ഞങ്ങള് ജൂലൈ 2 അല്ലേ, 2 നമ്മൾ വന്നേ. ജൂലൈ 2 or 3 ആ 2 or 3 എങ്ങനെ അവിടെ വന്നു? അല്ല, 3 ഇവിടെ എത്തി. 2nd വന്നു. ആ വെയിൽ പോയി. 2nd അവിടെ വന്നു, 3 ഇവിടെ എത്തി. ആൻഡ് എന്നിട്ട് വെൻ 5th അല്ലേ? യാ, 5th ബ്രസൽസിൽ പോയി. അവിടെ ഇരുന്നു ഒരു 10 ദിവസം. എനിക്ക് ഏകദേശം ഒരു 26 ആണ് അവന്, എനിക്ക് 25. പക്ഷെ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവൻ 1998 ബോൺ, ഞാൻ 99 ബോൺ. സോ അതാണ് ഏജിനെ പറ്റിയിട്ട്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഡേറ്റിംഗ്? Yes. 6 years. 2018 ബാൽശ്ശേരി തന്നെയാണോ? ആൻഡ് എബൌട്ട് ഹിസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹോം എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നിന്റെ ആണ് ചോദിച്ചത്, അപ്പൊ ഞാൻ പറയേണ്ടി വരില്ല അല്ലേ? ഞാൻ പറയാം, ബാൽശ്ശേരിയാണ് പഠിച്ചത് 10 വരെ. അപ്പോഴായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ വളർന്നു വന്നത്. പിന്നെ ഞാൻ +1 +2 തമിഴ്നാട്ടിൽ പോയി, പിന്നെ റിപ്പീറ്റ് ചെയ്തു, പിന്നെ ഡൽഹിയിൽ പഠിച്ചു എഞ്ചിനീയറിംഗ്. അതാണ് അവന്റെ കാര്യം. എന്റെ കാര്യം ചിലപ്പോൾ അറിയായിരിക്കും. ഞാനും 10th വരെ ജയറാണി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നന്മണ്ട പഠിച്ചു +1 +2, പിന്നെ ഞാനും റിപ്പീറ്റ് ചെയ്തു, പിന്നെ ഞാൻ ആലപ്പുഴ ബിടെക് ചെയ്തു. സോ അതാണ് അത്. ഹൗ ഡിഡ് യു മാനേജ് യുവർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വിത്ത് ബോത്ത് ബോയ്ഫ്രണ്ട് ആൻഡ് ഫാമിലി? അപ്പൊ അത് രണ്ടാർക്കും വേണേ പറയാം. വീക്ക് ബോയ്ഫ്രണ്ട് എനിക്ക് എന്നോടാണ്. ലോങ് ഡിസ്റ്റൻസ് അമൻ വളരെ കരുണയുള്ള മനുഷ്യനായതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ എന്നാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രശ്നം നമ്മൾ അടി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ മൊബൈലിൽ ടെക്സ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ടോൺ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആള് നല്ല ഇന്റൻഷനിൽ പറഞ്ഞത് നമ്മൾ നിനക്കൊന്ന് മനസ്സിലാക്കി കൂടെ, നിനക്കൊന്ന് മനസ്സിലാക്കി, അങ്ങനെ 2-3 ടോണൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിനക്ക് എന്താ പറയാ ലോങ് ഡിസ്റ്റൻസിനെ പറ്റി? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഈ ഷോർട്ട് ഡിസ്റ്റൻസ് ചെയ്തവർക്ക് ലോങ് ഡിസ്റ്റൻസിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മുടെ തുടക്കത്തില് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എന്താ പറയാ, വാട്ട് ആം ഐ മിസ്സിംഗ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അതെ, നമ്മള് വല്ലപ്പോഴേക്ക് കാണാറുള്ളായിരുന്നു. ആൻഡ് കാണുന്നതും അധികവും കോഴിക്കോടായിരിക്കില്ല, ആലപ്പുഴയിൽ നിന്നൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ, അതെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ കറങ്ങി നടക്കലൊന്നും നടന്നിട്ടില്ല, ബിക്കോസ് രണ്ട് സ്ഥലത്തായതുകൊണ്ട്. വിത്ത് ഫാമിലി, അതേ പോലെ ഫാമിലി കുറച്ചും കൂടി ഈസി ആണ് എന്റെ കേസിലോട്ടെ. എനിക്ക് അങ്ങനെ എന്നും വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്താ പിന്നെ, ഞാൻ എല്ലാ ആഴ്ചയൊന്നും വീട്ടിൽ പോകാറില്ലായിരുന്നു. എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ കുറച്ചുകൂടി യൂസ്ഡ് ആയിരുന്നു. ജസ്റ്റ് വീട്ടിലെത്തുമ്പം വീട്ടിലെത്തിയാ കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ എല്ലാ ആഴ്ച വീട്ടിൽ പോണം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നിന്റെ ഇവൻ കുറച്ചുകൂടി എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുന്നേ? ഞാൻ വിളിക്കും, പക്ഷെ ഞാൻ 10th ശേഷം വീട്ടിൽ നിന്നിട്ടില്ലല്ലോ. അപ്പം 10th, 11th, 12th പുറത്തായിരുന്നു, റിപ്പീറ്റ് വേറെ സ്ഥലത്തായിരുന്നു, പിന്നെ കോളേജിലും പോയി. അപ്പൊ പിന്നെ അങ്ങനെ വലിയൊരു എന്താ പറയാ കുഴപ്പം തോന്നിയിട്ടില്ല. കുറച്ചുകൂടി ഇങ്ങോട്ട് ഇരിക്കുവോ? എൻഗേജ്മെന്റ് മേക്കപ്പ് ആൻഡ് വെനു
എൻഗേജ്മെന്റ് മേക്കപ്പ് അത് എവിടെയാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. എൻഗേജ്മെന്റ് മേക്കപ്പ് എന്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് നിസാൻ മേക്ക് ഓവേഴ്സ് ആണ്. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഒക്കെ ഉള്ള ഒരു പേജാണ്. ഫീനിത്താണ് എന്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേണു എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിൽ തന്നെ എന്താ സറായ് റിസോർട്ട് വെയിലുണ്ടല്ലേ, ഓക്കെ കൂളിംഗ് ഗ്ലാസ് സറായ് റിസോർട്ട് എന്ന് പറയും ആ സ്ഥലത്തിന് വരുന്നത്. എലൈറ്റിൽ വട്ടോളി, അതെ ഇവന്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നജൂം അല്ല വന്നത് മേക്കപ്പ് ചെയ്യാൻ, വേറൊരു പുള്ളിയായിരുന്നു വന്നത്. സോ അതാണ് അത്, ഈ ഇതാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വലിയ ക്വസ്റ്റൻ ആക്കിയിട്ടുണ്ട്. അമൻ എന്ത് ചെയ്യുന്നു? അമൻ പ്രൊഫഷൻ, അമൻ സ്വീഡനിലാണോ വർക്ക് ചെയ്തത്? ചേട്ടനെ സ്വീഡനിലേക്ക് കൊണ്ടുപോയോ? അമൻ സ്വീഡൻ സെറ്റിൽഡ് ആണോ? ഡിഡ് യു ഡു രജിസ്റ്റർ മാരീസ് ടു ഗെറ്റ് ഡിപെൻഡന്റ് വിസ? ഓ മൈ ഗോഡ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അമനെ സ്വീഡനിലേക്ക് കൊണ്ടുപോയില്ല, അമനെ സ്വീഡനിലേക്ക് കൊണ്ടുപോയതല്ല. അവന് ഓൾറെഡി രണ്ടു കൊല്ലത്തെ വിസ ഉണ്ട്, അവൻ എന്നെക്കാൾ കൂടുതൽ വിസ ഉണ്ട്, അതുകൊണ്ട് അവന് ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ബട്ട് അതല്ല, നീ എന്താ ചെയ്യണം? നിന്റെ ജോലി, നിനക്ക് ജോലിയില്ലേ? ഞാൻ ഒരു യു എസ് ഒരു ടെക് നോൺ പ്രോഫിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അത് ഒരു സ്റ്റാൻഡേർഡ്സ് ബോഡിയാണ്. അപ്പം ഞാൻ അവിടുത്തെ അവിടെ ഗ്രോത്ത് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കമ്പനിയുടെ ഗ്രോത്ത് ലീഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ ട്രാവലിംഗും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് 2 ഇയർ ഷെങ്കൻ ടൂറിസ്റ്റ് വിസ ഉണ്ട്. അപ്പം അതുമ്മലാണ് സ്വീഡനിൽ വന്നത്. എന്നെ ഇതുവരെ കൊണ്ടുപോയിട്ടും ഒന്നുമില്ല. സോ കുറെ പേര് വിചാരം ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടാണ്. എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, രജിസ്റ്റർ മാരേജ് ചെയ്തോ, നിങ്ങൾക്ക് പിന്നെ എംബസിയിൽ പോയപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ, അങ്ങനത്തെ ഒരു ലൈക്ക് ഒന്നും ഉണ്ടായില്ല. നീ വിസക്ക് വെച്ചത് ദുബായിൽ നിന്നല്ലേ? അല്ല, നാട്ടിൽ നിന്നാണോ? അല്ല, ഞാൻ കഴിഞ്ഞ വർഷം 3 വർഷം യൂറോപ്പിൽ വന്നിട്ടുണ്ട് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അത് മൂന്നും ഞാൻ ദുബായിൽ നിന്ന് അപ്ലൈ ചെയ്ത്. കാരണം ഞാൻ നോർമലി ബേസ്ഡ് ഇൻ ദുബായ് ആണ്. പക്ഷെ ഇപ്പം ഇങ്ങോട്ട് വന്നതിന്റെ മുന്നേ ഞാൻ അപ്ലൈ ചെയ്തത് നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിന്നാണ്. ആ വട്ടം ചെയ്തപ്പം അവരെനിക്ക് 2 കൊല്ലത്തെ വിസ തന്നു. അപ്പൊ അതാണ് അത്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ അതുകൊണ്ടൊന്നും അഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാരും ഞങ്ങൾക്ക് ആക്ച്വലി എനിക്ക് നാട്ടിൽ പോയിട്ടൊന്ന് രജിസ്റ്റർ മാരേജ് ചെയ്ത് കൊള്ളാന്നുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഡിപെൻഡന്റ് വിസ കിട്ടും, അപ്പൊ എനിക്കുള്ള അത്രയും ഡ്യൂറേഷൻ എന്തോ വിസ കിട്ടും. പക്ഷെ അപ്പോഴത്തേക്ക് വേണം ഈ വിസ കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നും വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഈ വിസയുടെ പ്രശ്നം 2 ഇയർ വിസയില് 90 ഡേയ്സ് ആണ് മാക്സിമം നിക്കാൻ പറ്റുക, 180 ഡേയ്സിൽ. അപ്പം ഓരോ 6 മാസത്തിൽ 3 മാസം നിൽക്കാം. പക്ഷെ പിന്നെ എന്തെങ്കിലും കുറെ ട്രാവലും അവിടെ പോകാനും ഇവിടെ പോകാനൊക്കെ ഉണ്ട്. കാരണം അത് ഓക്കെയാണ് നമ്മളുടെ ഒരു കേസിൽ. അപ്പൊ അതാണ് അവന്റെ ജോലിനെ പറ്റി ചോദിച്ചതും. അപ്പൊ ഞാൻ കൊണ്ടുവന്നതല്ല അവനിങ്ങോട്ട്, അവൻ സ്വീഡൻ സെറ്റിൽഡ് അല്ല. അവൻ സത്യം പറഞ്ഞ എവിടെയും സെറ്റിൽഡ് അല്ല. അവന്റെ വീട്, എന്റെ വീടൊക്കെ ഞങ്ങളൊക്കെ ബാൽശ്ശേരിക്കാരാണ്. ഞാൻ പനങ്ങാടും ഇവൻ കണ്ണാടി പോലും. ബേസിക്കലി അതാണ് അവൻ, അവന്റെ വീട്. പിന്നെ അവൻ കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ദുബായിലായിരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ദുബായിലാണ്. ഇപ്പം എവിടെ അല്ലാണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഫ്രീ സ്പിരിറ്റ് ആണ്. അല്ല, ഫ്രീ സ്പിരിറ്റ് അല്ല, സ്പിരിറ്റ് ഒക്കെ അങ്ങോട്ട് പോകണ്ട. ചെയ്തിട്ടില്ലാട്ടോ, ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ സംസാരിച്ച ആർക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ഇവനും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഹൗ ഡിഡ് യു കവർ ദ എൻഗേജ്മെന്റ് എക്സ്പെൻസസ്, ആർ യു ഗൈസ് വർക്കിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, മൈക്രോഫോൺ അല്ലേ, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ എൻഗേജ്മെന്റ് എക്സ്പെൻസ് മുഴുവൻ കവർ ചെയ്തിട്ടുള്ളത് എന്റെ ഡാഡി മമ്മിയാണ്. സോ യാ, ഇവന്റെ ഇവൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഓഫ്കോഴ്സ് അവൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് അതങ്ങനെ. കരിയർ വൈസ് ഡ്രീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ബ്രോ? ഒരു പോർഷെ കാർ, ഒരു MBA ഫ്രം, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ചെയ്യണ പണി തന്നെ നന്നായിട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ പൈസ ഒക്കെ ഉണ്ടാക്കിട്ട് 2-3 കാറൊക്കെ വാങ്ങി നാട്ടിലൊരു വീടൊക്കെ വെച്ച്. അഹങ്കാരാണല്ലേ. ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ ഒരുപാടൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു ഹയർ സ്റ്റഡീസ് ചെയ്താൽ നല്ലായിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ പറ്റുമെന്ന് അറിയില്ല. മോസ്റ്റ്ലി ആഫ്റ്റർ മാരേജ് ആയിരിക്കും, ബട്ട് ലെറ്റ്സ് സീ. എന്റേതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പഠിക്കണേൽ എന്തെങ്കിലും ഒരു ജോലി, അത്യാവശ്യം മോശമില്ലാത്ത സാലറി ഇവിടെ അങ്ങനെ. ഓക്കെ, അത് പിന്നെയും വരുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ അങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും വെച്ചിട്ടില്ല. ഫ്യൂച്ചർ പ്ലാൻ ഒന്നും വെക്കാത്ത ആളാണ്. നാളെ എന്താണ് ഫുഡിന് വെക്കാൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പ്ലാൻ ഇല്ലാത്ത ആളാണ്. അതെ അതെ അതെ. പക്ഷെ മേ ബി നോക്കാം, ഒരു 5-6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമായിരിക്കും. ഫിയാൻസിയിൽ ഇഷ്ടമുള്ള ഒരു കാര്യം and he looks and his body inda palle para enna edana chodyam ah nee ennu enna petti para see pala qualities undu ipo number iyaanengil onnamte number varan povanathu bayangara snehaanu iyoda adu valare appreciate cheyina oru kaaryana nammal oraalu ithrayum aghadamayi snehikka nu parna kaniyal adu evadiyum kittilla vera checkine kittum ee bhagyam ഇങ്ങനെ ട്രോളിയല്ലേ.
എനിക്ക് ആക്ച്വലി ഇഷ്ടമുള്ളത് ഭയങ്കര സമാധാനപ്രിയനാണ്, ഭയങ്കര ക്ഷമയാണ്. അത് എന്റെ അടുത്ത് അത് നല്ലതാണ്. ലൈക്ക് ഞാൻ അഹങ്കാരമായിട്ട് പറയല്ല, പക്ഷെ എന്റെ ക്യാരക്ടർ വെച്ചിട്ട് കുറച്ച് ക്ഷമ ഉള്ളതൊക്കെ നല്ലതാണ്. നല്ലതാണ്, പക്ഷെ ചിലർക്കൊന്നും ക്ഷമയില്ല. പിന്നെ ഒരുപാട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മാരേജ് എന്നാണ്? പറയൂ. മാരേജ് നമുക്കറിയില്ല. പക്ഷെ അടുത്ത കൊല്ലം എൻഡ് അല്ലെങ്കിൽ മേ ബി 26 സ്റ്റാർട്ടിങ്ങിലൊക്കെ ആവാനാണ് ഞങ്ങൾ സാധ്യത കാണുന്നത്. ഇവളുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മാരേജ്. അത് കുറെ പേര് ചോദിച്ചിട്ട് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ അത് അറിയില്ല. ചിലർക്ക് അത് എന്താ വെച്ചാല് യൂഷിങ് തോന്നുന്നു തൃശ്ശൂർ ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ കല്യാണം എൻഗേജ്മെന്റിന് ബേസിക്കലി നിശ്ചയത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഫിക്സ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് റിംഗ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു, അത് മാത്രം. അങ്ങനെ കുറി മാറുക അങ്ങനത്തെ സാധനം ഇല്ല. എനിക്ക് അറിഞ്ഞുകൂടട്ടോ നമ്മളായിട്ട് അങ്ങോട്ട് കുറി മാറുന്ന പരിപാടി ഉണ്ടെന്ന്. പിന്നെ ഇവന് എന്തായാലും അറിയണ്ടാവില്ല. എൻഗേജ്മെന്റ് ആക്ച്വലി പുതിയ സാധനല്ലേ? ആണ്, മുന്നേ നിശ്ചയം പിന്നെ വളരെ അങ്ങനെയല്ല ഉണ്ടായത്. റിംഗ് എക്സ്ചേഞ്ച് നമ്മള് വെസ്റ്റേൺ സൈഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതിനെ പറ്റി വലിയ കഴിഞ്ഞില്ല. അതാണ് അതെ, ഇനി ചിലപ്പോ വീട്ടുകാരൊക്കെ ഈ മറ്റേ ഇവിടെ ഇരുന്നിട്ട് നിശ്ചയിച്ച് ഓരോ ഡേറ്റ് ഒക്കെ കാണായിരിക്കും. മറ്റവരൊക്കെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിരത്തുന്നവർ പേര് കണിയാൻ, അവരുടെ അടുത്ത പ്ലാനിങ് ടു സെറ്റിൽ ഇൻ സ്വീഡൻ? എനിക്കങ്ങനെ ഇവിടെ വന്നപ്പോ ഇവിടെ വരുന്നതിന്റെ മുന്നേ എനിക്ക് ഒട്ടും സെറ്റിൽ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായില്ല. ഇവിടെ വന്നിട്ട് ആദ്യത്തെ കുറച്ചുകാലം ഇറ്റ് വാസ് വെരി ഹാർഡ്. എന്താ വെച്ചാല് ഇവിടെ ഒരു ഒരു ഒരാൾക്കാരില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്, വന്നപ്പോ ഇവൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു 5 ഡേയ്സ് 6 ഡേയ്സ് കഴിഞ്ഞ് ഇവൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒറ്റയ്ക്കായപ്പോ ഞാൻ ഇങ്ങനെ എന്തായാലും എനിക്ക് പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ പ്ലാൻ അല്ല അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് പിന്നെ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി ഇതൊക്കെ ഇഷ്ടമാണ്, കുറച്ചുകൂടി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഇവൻ ഇവൻ എവിടെയാണോ ജോലി അവിടെ ഇരിക്കും മോസ്റ്റ്ലി. ഇവർക്കും എവിടെയാണോ ജോലി അങ്ങനെ ഇരിക്കാം. എന്റെ ജോലി റിമോട്ട് ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ ആസ് സച്ച് സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നിൽക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. പക്ഷെ നമ്മളെ സർക്കിളും നമ്മളെ ഫാമിലിയും എല്ലാവരും നാട്ടിലാണ്. അപ്പം അറിയില്ല, മേ ബി കുറച്ചുകാലം ഇവിടെ നിന്നിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അതെ, ഓക്കെ. ഒറ്റയ്ക്ക് വേറെ ഒരു കൺട്രിയിൽ എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ നോക്കുന്നത്? എന്നെക്കാളും മുന്നേ ഒരു കൺട്രിയിലേക്ക് പോയത് ഇവനാണ്. എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആണ്, ആൾക്കാരുണ്ടെങ്കിലാണ് ഞാൻ അൺപ്രൊഡക്റ്റീവ് ആവണത്. ലൈക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുന്നോടത്തോളം കാലം ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഇപ്പൊ നമുക്കൊരു എക്സാമിന് പഠിക്കാനുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് അറിയെങ്കിൽ പിന്നെ പഠിക്കാൻ എളുപ്പമാണല്ലോ. പക്ഷെ ഇപ്പൊ ഭയങ്കര എങ്ങനെ പറയില്ല, ഇപ്പൊ നിന്റെ കേസില് എന്റെ കേസില് വെൽ ഡിഫൈൻഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ഈസിയർ. ജോലിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ഉണ്ടാവുമല്ലോ, ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സാധനം ചെയ്യണം. അപ്പൊ ആ ഒരു കേസിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. എന്റെ കേസില് ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഇവിടെ നിന്നപ്പോ വെച്ചാൽ ടിൽ മെയ് എൻഡ് വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ അസൈൻമെന്റ് പ്രൊജക്ട് എക്സാം അത് ഇതു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രൊഡക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ലീവിനും കഴിഞ്ഞിട്ട് ലീവല്ല വെക്കേഷനിൽ ഇങ്ങോട്ട് വന്നപ്പോ കുറച്ച് ഇവനും ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ഒരു ചില ദിവസം അതെനിക്ക് ഭയങ്കര മടിയാവും. അല്ലാണ്ട് എനിക്ക് വെസ്റ്റ് നൈറ്റ് കുക്ക് ചെയ്യാൻ ഇത് രാവിലെ എണീറ്റ് അതന്നെ ഫുഡ് ഉണ്ടാക്കണ്ട അതാക്കണ്ട ഇതാക്കണ്ട കാലിച്ചിട്ട് ഒരു ഒരു വല്ലാത്തൊരു മടി. പക്ഷെ ഇപ്പൊ ഒന്ന് മാറി വരുന്നുണ്ട്, ഞാൻ ഓഗസ്റ്റ് കൂട്ടം തന്നാ തീരുമാനിച്ചു. എനിക്കും ആക്ച്വലി ഒരു ഡ്രോപ്പ് ഇൻ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ആളും കൂടെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആയി ഒരു കുറച്ചൊരു സമയം എടുക്കും. പിന്നെ എനിക്ക് എന്റെ എന്താ പറയാ എനിക്ക് ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്തൊക്കെ കണ്ടില്ല. അങ്ങനെ എനിക്ക് എന്റെ പ്രൊഡക്ടിവിറ്റിനെ ഭയങ്കരമായിട്ട് ഓൾട്ടർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇവനിപ്പം ഈ മന്ത് പോവും, ഈ മന്ത് എന്റെ ആവുമ്പഴത്തേക്ക് ഇവൻ തിരിച്ചു പോകും. അപ്പോഴത്തേക്ക് വേറെ ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് ആരാന്ന് ചിലപ്പോൾ എന്റെ പഴയ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും. ആളെ കാണുമ്പോൾ ഞാൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മള് അതിന് പിന്നെ പറയാം. സോ അതാണ് പ്രൊഡക്ടിവിറ്റി. ഞാൻ കൂടുതലായിട്ടും ഓക്കെ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാന് പ്ലാനർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പ്രോപ്പർ ആയിട്ട് പ്ലാനർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രൊഡക്ടിവിറ്റിയിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് തോന്നാറുണ്ടായിരുന്നു. നാട്ടിൽ പോയ 2 മാസം ഞാൻ തീരെ യൂസ് ചെയ്തില്ല. നാട്ടിൽ പോയ 1 മാസം ഞാൻ തീരെ യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ജൂലൈ ഒരു ഹോൾ മന്ത് എന്റെ പ്ലാനർ ഞാൻ തൊട്ടിട്ടില്ല. അതാ ഡ്രോയറിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നലെ അങ്ങോട്ട് ഞാനത് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഇന്നലെ ഞാൻ ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു നല്ലൊരു ഒരു ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട്. അത് ഓരോരുത്തരെ ചില ആൾക്കാർക്കൊന്നും അതിന് താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. പ്ലാനറിൽ എഴുതി ടിക്ക് ഇടുമ്പോൾ കിട്ടണ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അതിന് വേണ്ടി നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ക്യു എൻ എ എന്നെ എടുക്കുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ ഇന്ന് ക്യു എൻ എ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു സ്വീഡൻ റിലേറ്റഡ് ക്യു എൻ എ ഞാൻ ഉടനെ ഷൂട്ട് ചെയ്യാം, അതും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് ചെയ്യാൻ വിചാരിച്ചു. സോ അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്?
അതല്ലേ അത് എനിക്കറിയില്ല, എനിക്കൊന്നും ഞങ്ങള് രണ്ടുപേരുടെയും ഉള്ളില് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത് വിത്ത് ദി അസംപ്ഷൻ ഓഫ് മാരേജ് ആണെന്ന് തോന്നുന്നു. തുടങ്ങിയതായിരിക്കില്ല, പക്ഷെ അത് തുടങ്ങി ഒന്ന് സീരിയസ് ആയിരുന്നു തൊട്ട് ഞാനും അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ അത് ഇച്ചിരി ഒന്ന് സീരിയസ് ആയപ്പോഴത്തേക്ക് തന്നെ രണ്ടുപേർക്കും അറിയായിരുന്നു, ആൻഡ് നമ്മൾ ആ ഒരു രീതിയിലാണ് എല്ലാം സംസാരിച്ചതും പ്ലാൻ ചെയ്തതും ഒക്കെ. അപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസ് സ്വീഡനിലൊക്കെ ഉള്ള പോലെ ഒരു ദിവസം ഞാൻ റിംഗ് കാണിച്ച് പേടിപ്പിച്ചില്ല, അതിനു മുന്നേ അറിയായിരുന്നു എന്തായാലും കല്യാണം ആയിക്കാണ്. അങ്ങനെ ചോദിക്കുന്ന ഒരു ഉത്തരം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഇത് ഞാൻ ആ പ്രപ്പോസൽ വീഡിയോയിൽ നമ്മുടെ എൻഗേജ്മെന്റ് ഹൈലൈറ്റ്സ് കണ്ടില്ലെങ്കിൽ കണ്ടുകൂട്ടെ, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറെ കൊല്ലമായിട്ട് അറിയാം, ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, ഓൾമോസ്റ്റ് അങ്ങനെ ഒരു ഇംപ്രസ് ചെയ്യുക, ഇവനെ ഇംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇവളെ ഇംപ്രസ് ചെയ്യുക എന്നുള്ള ഒരു ഫേസ് ഒന്നും ഉണ്ടായില്ല. അതിന്റെ മുന്നേ ഞങ്ങൾക്ക് എല്ലാം അങ്ങോടും കൂടെ വെട്ടി തുറന്ന് അറിയായിരുന്നു. പിന്നെ കുറെ കാലത്തിന് ശേഷം നമ്മൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് അതും നമുക്ക് അറിയാം, ആ അതെ ആവിടുന്നു. ഇവിടെ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നീ ആ വീട് എന്ന് പറഞ്ഞാൽ കോട്ടുവായ ഇടുകയാണെങ്കിൽ പറയണം, അന്നപ്പോ എനിക്ക് വീഡിയോ കട്ട് ചെയ്യാം, പക്ഷെ എന്നോട് പറഞ്ഞില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ, ആ ലൈക്ക് എന്താ ഒന്നുമില്ല. അപ്പൊ നമുക്ക് അറിയായിരുന്നു, അപ്പൊ അത് പെട്ടെന്ന് തന്നെ പറയാനൊരു വിമിഷ്ടണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ. ഇല്ലേ, കാരണം എന്റെ പേടി അയ്യോ ആ ഫ്രണ്ട്ഷിപ്പ് കൊളാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നിനക്ക് എന്തായിരുന്നു പേടി? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ നീ ആദ്യം അർഷീച്ചിനോടാ പറഞ്ഞത്? പിന്നെ അങ്ങനെയാണല്ലോ, ആദ്യം തന്നെ തോന്നി നേരെ ഒരാളുടെ അടുത്ത് പോയി പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല. നമ്മളൊന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ എടുത്ത് ഐഡിയ ഒക്കെ പിച്ചൊക്കെ ചെയ്തിട്ട്, ഞാൻ ഒരാളുടെ അടുത്ത് പിച്ച് പോയുള്ളൂ, പുള്ളിക്കാരത്തി സപ്പോർട്ടീവ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ പുള്ളിക്കാരത്തിയാണ് നിന്റെ അടുത്ത് പിച്ച് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് നമുക്ക് വലിയ ഒരു താല്പര്യക്കുറവല്ല, പക്ഷെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്നെ പേടിയായിരുന്നു. ഇവനെ പേടിയായിട്ടല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണോ ആൻഡ് വർക്ക്ഔട്ട് ആവോ, ഇവനെനിക്ക് കുറെ കൊല്ലായിട്ട് അറിയാലോ, അതുകൊണ്ട് ഇത് വർക്ക്ഔട്ട് ആവോ അങ്ങനത്തെ. അപ്പൊ ഒരു നമ്മള് 18 വയസ്സിലല്ലേ, അതെ ഒരു 17-18 ആ ഒരു ഏജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയോ എന്നുള്ളൊരു ഒരു ഒരു ഇത്. പിന്നെ ലവ് സ്റ്റോറി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ കല്യാണം ഒന്നും കഴിയാത്ത സ്ഥിതിക്ക് നമ്മൾ ഇപ്പൊ അവതരിപ്പിക്കണില്ല. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യും, അതല്ലേ അതിന്റെ നല്ലത്? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണത്തിന്റെ ടെസ്റ്റിമോണിയൽ ഇടാൻ ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ ഓൾറെഡി പോവും അല്ലേ. സോ ഈ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, എത്ര നേരമുണ്ട് എനിക്ക് അറിയില്ല. എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ചെയ്തൊരു ഒരു കുട്ടി വീഡിയോ ആണ്, നമ്മുടെ ചാനലിൽ ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു കണ്ടന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം ഒന്നല്ല. പിന്നെ ഇവന്റെ കൂടെ ഇവൻ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ട്, സോ ഇവന്റെ കൂടെ എന്തെങ്കിലും സ്പെസിഫിക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അമൻ ചേട്ടൻ എന്ന് വിളിക്കുമ്പോ അത് പറയാം, ഞാൻ ഇവന് ചേട്ടൻ എന്ന് വിളിക്കുന്നതിന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ കമന്റിന്റെ അടിയിലൊക്കെ അമൻ ചേട്ടൻ എന്ന് വരുമ്പോ ഇവന് ഭയങ്കര കുളിരു കോരുന്ന സുഖാണ്. ബട്ട് യാ അതന്നെ. അപ്പം ഓക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഞങ്ങൾ ഈ നട്ടപ്ര വെയിലത്ത് നിന്ന് ഉള്ളിലേക്ക് പോട്ടെ. അതന്നെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ഐക്കൺ ആണോ? ബെൽ അതൊന്നും പറയണ്ട, നീ വൈൻഡ് അപ്പ് പറഞ്ഞു. ആ അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ. ഹാ കാൽ ധരിച്ച് കാൽ ധരിച്ച്. ഇത് റെക്കോർഡ് ആയി? ഏ റെക്കോർഡ് ആയിട്ടോ? ഒന്ന് ഇവിടേക്ക് എടുത്തുണ്ട്, ഒരു ഇവിടെ തന്നെ ഇരുന്ന് കാണാം. ഇതിന്റെ കാല് ധരിച്ച്? ഞാൻ എടുത്തുണ്ടോ? ഇനി ഇവിടെ ഇരിക്കും. ഏ ഇരിക്കോ? അമ്പത്തിയാ? അയ്യേ ഇത് ഹൈലൈറ്റ്സ് ഇടും.